സൽമാൻഖാന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടിയിരിക്കുന്നു. വധഭീഷണി മുൻനിർത്തിയാണ് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് പോലീസ് കൊടുത്തിരിക്കുന്നത്. സ്വരക്ഷയുടെ പേരിലാണ് ഇത്തരത്തിൽ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രഭാത സവാരിക്കിടെ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു കത്ത് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം തന്നെ തൻ്റെ സ്വരക്ഷയ്ക്ക് വേണ്ടി പോലീസിനെ സമീപിച്ചതും അതുമല്ല തനിക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകണമെന്നും പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം പോലീസ് അംഗീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നടൻ സൽമാൻഖാന് നേരെ ഉയർന്ന വധഭീഷണി സന്ദേശം ബോളിവുഡ് സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചത്. ഇപ്പോഴിതാ നടനെതിരെ വധഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സൽമാൻഖാന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് അനുവദിച്ചു നൽകിയിരിക്കുകയാണ് അധികൃതർ. ഭീഷണി നേരിടുന്ന നിലവിലെ സാഹചര്യത്തിലാണ് സ്വയരക്ഷയ്ക്കായി നടന് ഇങ്ങനെയൊരു മാർഗം പോലീസ് മേധാവികൾ അനുവദിച്ച് നൽകിയത്. തനിക്കെതിരെ വധഭീഷണി നിലനിൽക്കുന്നതിനാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തോക്ക് ഉപയോഗിക്കാനുള്ള അനുമതി തേടി സൽമാൻഖാൻ മുംബൈ പോലീസ് കമ്മീഷണർ വിവേക് ഫൽസാക്കറെ കാണാനെത്തിയത്. തോക്ക് കൈവശം വയ്ക്കാനുള്ള അപേക്ഷ അന്ന് തന്നെ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ അന്ന് തന്നെ പുറത്തു വരികയും ചെയ്തു. ഇപ്പോഴിതാ തോക്ക് കൈവശം വയ്ക്കാനുള്ള അനുമതി താരത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഒരിക്കൽ താരം പ്രഭാത സവാരിക്ക് പോകുന്ന സമയത്താണ് വധഭീഷണി കത്ത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഭടന്മാർക്ക് വഴിയിൽ നിന്നും ലഭിച്ചത്. സൽമാൻഖാനും പിതാവിനും എതിരെയാണ് അജ്ഞാതൻ ഭീഷണി മുഴക്കിയത്. പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായിരുന്ന സിദ്ദു മുസേവാലയുടെ അവസ്ഥ നിങ്ങൾക്കും വരുമെന്നായിരുന്നു കത്തിലെ വാക്കുകൾ. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടന്റെ വീടിനു മുന്നിൽ നിന്നും തോക്കുധാരി എത്തിയതായും മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇതോടെയാണ് തോക്ക് കൈവശം വയ്ക്കാനുള്ള അനുമതി തേടി താരം അധികൃതരുടെ പക്കലെത്തിയത്. ഇതോടുകൂടി സൽമാൻഖാന് തോക്ക് ഉപയോഗിക്കാനുള്ള അവകാശം പോലീസ് അനുവദിച്ച് നൽകുകയായിരുന്നു. സ്വയരക്ഷയ്ക്കാണ് തോക്ക് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്.